നമസ്കാരം. അനധികൃത മണൽ ഖനന കേസിൽ ബിഷപ്പും അഞ്ച് വൈദികരും അറസ്റ്റിലായി. സീറോ മലങ്കര സഭ പത്തനംതിട്ട അതിരൂപത ബിഷപ്പ് സാമുവൽ, മാർ ഐറേനിയോസ് വികാരി ജനറൽ ഫാദർ ഷാജി തോമസ്, ഫാദർ ജോസ് ചാമക്കാല, ഫാദർ ജോർജ് സാമുവൽ, ഫാദർ ജിജോ ജെയിംസ്, ഫാദർ ജോസ് കാലായിൽ എന്നിവരെയാണ് തമിഴ്നാട് സി ബി സി ഐയുടെ സംഘം അറസ്റ്റു ചെയ്തത്. തിരുനെൽവേലിയിലെ അംബാസമുദ്രത്തെ താമരഭരണി പുഴയോരത്ത് അനധികൃത മണൽ ഖനനം നടത്തിയെന്ന കേസിലാണ് ഈ നടപടി. അതിനിടെ അറസ്റ്റിന് പിന്നാലെ ബിഷപ്പ് സാമുവൽ, മാർ ഐറേനിയോസിനും ഫാദർ ജോസ് ചാമക്കാലയ്ക്കും ദേഹാസ്വസ്ഥ്യമുണ്ടായി. ഇരുവരെയും നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അറസ്റ്റിലായ മറ്റു നാലുപേരെയും കോടതിയിൽ ഹാജരാക്കി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. തിരുനെൽവേലിയിലെ അംബാസമുദ്ര മേഖലയിൽ സീറോ മലങ്കര സഭയ്ക്ക് 300 ഏക്കറോളം ഭൂമിയുണ്ട്. താമരഭരണി പുഴയുടെ സമീപത്താണ് ഈ ഭൂമിയുള്ളത്. ഇവിടെ അനധികൃത മണൽ ഖനനം നടത്തിയെന്ന കേസിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സി ബി സി ഐ സംഘം ബിഷപ്പിനെയും വൈദികരെയും അറസ്റ്റ് ചെയ്തത്. അതേസമയം സ്ഥലം പാട്ടത്തിന് നൽകിയതാണെന്നും മണൽ ഖനനം നടത്തിയത് കരാറുകാരനാണെന്നുമാണ് സഭയുടെ വിശദീകരണം. കേസിൽ കരാറുകാരനായ മാനുവൽ ജോർജിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. താമരഭരണി പുഴയിലെ അനധികൃത മണൽ ഖനനത്തിൽ പരിസ്ഥിതി പ്രവർത്തകരാണ് ആദ്യം പരാതിയുമായി രംഗത്തെത്തിയത്. തുടർന്ന് സബ് കളക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ഏകദേശം 27,700 ഖനയടി മണൽ ഖനനം ചെയ്തതായും 9 കോടി രൂപ പിഴ ഈടാക്കണമെന്നുമാണ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിസ്ഥിതി പ്രവർത്തകർ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി സി ഐ ഡി വിഭാഗം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. സംഭവത്തിൽ സീറോ മലങ്കര സഭ വിശദീകരണ കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. 40 വർഷമായി സഭയുടെ അധീനതയിലുള്ള ഈ സ്ഥലത്ത് കൃഷി ചെയ്യാൻ മാനുവൽ ജോർജ് എന്ന വ്യക്തിയെ ചുമതലപ്പെടുത്തിയിരുന്നു. കോവിഡ് കാലമായതിനാൽ 2 വർഷമായി രൂപത അധികൃതർക്ക് ഇവിടേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാലയളവിൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതായി കണ്ടെത്തിയതോടെ അദ്ദേഹത്തെ കരാറിൽ നിന്ന് ഒഴിവാക്കാൻ നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. വസ്തുവിന്റെ ഉടമസ്ഥനെന്ന നിലയിൽ രൂപത അധികാരികളെ ഇതു സംബന്ധിച്ച കേസിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാനുവൽ ജോർജിനെതിരെ നിയമ നടപടികൾ തുടങ്ങിയതായും സഭയുടെ കുറിപ്പിൽ പറയുന്നുണ്ട്. ബിഷപ്പ് അടക്കമുള്ളവരെ ജാമ്യത്തിലിറക്കാനുള്ള നടപടികളും രൂപത അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.